രജിത് സാറ് ബിഗ് ബോസിൽ നിന്ന് പടിയിറങ്ങിയതിൻ്റെ ശബ്ദസന്ദേശം പുറത്തു ലഭിച്ചിട്ടുണ്ട്. സാറ് തന്നെ നേരിട്ട് ഒരു ആരാധകനോട് സംസാരിക്കുന്നതിൻ്റെ ശബ്ദസന്ദേശമാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിരിക്കുന്നത്. നിങ്ങളെ ആ ശബ്ദസന്ദേശവും ഈ വീഡിയോയിൽ തന്നെ കേൾപ്പിക്കുന്നതായിരിക്കും. എന്തായാലും സാറ് പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ സാറിന് ധൈര്യത്തോടെ കേരളത്തിലേക്ക് വരാം. കാരണം കേരളത്തിൽ സാറിനെ സ്നേഹിക്കുന്നവർ മാത്രമേ ഉള്ളൂ. കാരണം ബിഗ് ബോസിനുള്ളിൽ സാറിന് മുഴുവൻ ശത്രുക്കളായിരുന്നു. കാരണം കപട സ്നേഹം നടിച്ച് സാറിന് പുറകെ നടക്കുന്നവരായിരുന്നു കൂടുതലും. എന്നാൽ കേരളത്തിൽ സാറിനൊപ്പം നിൽക്കുന്നവരെല്ലാം തന്നെ സാറിനെ ബിഗ് ബോസിനുള്ളിൽ കണ്ട് 100% ഇഷ്ടത്തോടെ മാത്രം സാറിനോട് സ്നേഹം പ്രകടിപ്പിച്ചവർ മാത്രമാണ്. എന്തായാലും ഇനിയും കേരളത്തിൽ വരുന്ന സാറിനെ നമുക്ക് ഇരുകൈയും നീട്ടി സ്വീകരിക്കാം. സാറിൻ്റെ യഥാർത്ഥ ശബ്ദ സന്ദേശമാണ് ഇനിയിപ്പോൾ നിങ്ങളെ ഞാൻ കേൾപ്പിക്കുവാനായിട്ട് പോകുന്നത്. നിങ്ങളെല്ലാം തന്നെ ഇനിയിപ്പോൾ കേൾക്കുന്നത് സാറിൻ്റെ ഒരു ആരാധകൻ സാറിനെ ഫോണിലേക്ക് വിളിച്ച ഒരു ഓഡിയോ ആണ് കേൾക്കുന്നത്. ഹലോ, ഹലോ, രജിത്തിന്റെ നമ്പർ ആണോ? ആ, രജിത്താണ്. രജിത്താണ് ഇപ്പൊ ഇറങ്ങി കയറി അവിടെ നിന്ന് ഇപ്പൊ മൊബൈൽ തന്നതേ ഉള്ളൂ. ഞാൻ നാട്ടിലേക്ക് പോയി എയർപോർട്ടിലോട്ട് കൊണ്ടുപോകുന്നു. ചാർജ് ഇല്ല, ഞാൻ ഓൺ ചെയ്തപ്പോ പറ കോളാണ്. എത്ര ആൾക്കാരുടെ സപ്പോർട്ട് ഉണ്ടെന്ന് സാറിന് അറിയോ? സാർ എനിക്കറിയില്ല മോനെ, ഞാൻ ഇപ്പൊ റൂമിൽ നിന്ന് തന്നെ അവർ പുറത്തിറക്കിയതേ ഉള്ളൂ, മൊബൈൽ കയ്യിൽ തന്നതേ ഉള്ളൂ. സാർ, ഞാൻ അബുദാബിയിൽ നിന്നാണ് വിളിക്കുന്നത്. സാറിന് ഇവിടെ യു എയിൽ നമ്മൾ മീറ്റപ്പ് സംഘടിപ്പിച്ചു. എത്ര ആൾക്കാരുണ്ടെന്ന് അറിയോ? ഗ്രൂപ്പിലൊക്കെ സാറിന്റെ ഒരു വോയിസിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ആ, വരട്ടെ മോനെ, ഞാൻ ഇപ്പൊ യാത്ര ചെയ്ത് എയർപോർട്ടിലോട്ട് റിസപ്ഷൻ ഇറങ്ങിയതേ ഉള്ളൂ. നാളെ മുമ്പ് വിളിച്ചോ. ഞാൻ ഇപ്പൊ ഫ്ലൈറ്റിലെ ടിക്കറ്റ്. അത് എന്റെ പേരൊന്ന് ഓർത്ത് വെച്ചോ സാർ. അനൂപ്, അനൂപ് കുമാർ എന്റെ പേര്. അനൂപ് കുമാർ എന്ന സാറിൻ്റെ ആരാധകൻ്റെ ഫോൺ കോളാണ് ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ട്